إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് സ്വർഗത്തിന് അവകാശികളായി മാറുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ വളരെയേറെ ആദരിക്കുകയും ഏറ്റവും നല്ല രൂപത്തിലുള്ള ശാരീരികമായ ഘടന നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തവനാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിൽ. ഖുർആൻ പല സ്ഥലത്തും അവന്റെ ശാരീരികമായ പ്രത്യേകതകളും അതിന്റെ ഘടനയും അതിന്റെ രൂപവുമൊക്കെ നന്നാക്കിയതിനെപ്പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാന്യമായ നിലക്കുള്ള ഒരു ശാരീരികമായ ഘടന മനുഷ്യന് അല്ലാഹു ആണാവട്ടെ പെണ്ണാവട്ടെ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള വേഷഭൂഷാദികളും അലങ്കാരങ്ങളും സ്വീകരിക്കുവാനും അല്ലാഹു അവനോട് കൽപ്പിച്ചിരിക്കുന്നു, അവൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള ഈ ശാരീരികമായ ഘടനയും പ്രകൃതിയുമൊക്കെ മറച്ചുവെക്കേണ്ടതും മറയേണ്ടതുമായ കാര്യങ്ങളെ മറച്ചുവെക്കുകയോ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുകയോ ചെയ്യാതെ അത് പരസ്യമാക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നതും മനുഷ്യത്വമല്ല, അത് മൃഗങ്ങളുടെ സ്വഭാവമാണ്, അത് കാടത്തമാണ്. മനുഷ്യപ്രകൃതി അവന്റേതായ സ്വകാര്യതകളെ, അവന്റേതായ ശാരീരികമായ ഔറത്തുകളെ മറച്ചുവെക്കലും യഥാർത്ഥമായ രൂപത്തിലുള്ള അന്തസ്സോടുകൂടി അലങ്കാരമണിയലുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് യാ ബനി ആദം, മനുഷ്യരെ, ഖദ് അൻസൽന അലൈക്കും ലിബാസ, നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. എന്തിനാണ് വസ്ത്രം? യുവാരി സൗആതികും വരീഷ, നിങ്ങളുടെ രഹസ്യങ്ങളെ,
അതല്ലെങ്കിൽ നിങ്ങളുടെ നഗ്നതയെ മറച്ചുവെക്കുവാൻ വരീശൻ അലങ്കാരമായി കൊണ്ടുമാണ്. ഭക്തിയുടെ വസ്ത്രം അതാണ് ഏറ്റവും നല്ലത്. അവരുറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണിത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ പ്രകൃതം ഔറത്ത് മറക്കലാണ്, വെളിവാക്കലല്ല. അതുകൊണ്ടാണ് ലോകത്തേക്ക് വന്ന, ഈ ഭൂമിയിലേക്ക് വന്ന ഒന്നാമത്തെ മനുഷ്യരായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും അന്ന് കിട്ടാവുന്ന എന്താണോ മറയ്ക്കാനുള്ള ഉപകരണങ്ങൾ, സസ്യങ്ങളുടെ അതുപോലെ തന്നെ ചെടികളുടെയൊക്കെ ഇലകൾ കൊണ്ട് പോലും നാണം മറയ്ക്കാൻ മനുഷ്യൻ ആദ്യ കാലഘട്ടത്തിലെ അവന്റെ ഉത്ഭവ കാലത്ത് തന്നെയും പരിശ്രമിച്ചത്. അങ്ങനെ ഇസ്ലാം പറയുന്നത്, മനുഷ്യ, നീ നിന്റെ അലങ്കാരങ്ങളെ അള്ളാഹു നിനക്ക് വെളിവാക്കാൻ കൽപ്പിച്ചിട്ടുള്ള അലങ്കാരങ്ങളല്ലാത്തതെല്ലാം നീ മറച്ചുവെക്കണം. അത് നിന്റെ സ്വകാര്യതകളെ കാത്തുസൂക്ഷിക്കലാണ്. അതേ അവസരത്തിൽ നാണമില്ലാത്തവർ ചിന്തിക്കുന്നത് തന്നെ എന്താണ്? തന്റേതായ നഗ്നത പരമാവധി ആളുകളുടെ മുമ്പിൽ വെളിപ്പെടുത്താനുള്ള മാർഗങ്ങൾ എന്ത്? വസ്ത്രം ഡിസൈൻ ചെയ്യുന്നവരെ പോലും, വസ്ത്രങ്ങൾ തുന്നുന്നതിന് പാറ്റേൺ തയ്യാറാക്കുന്നവരെ പോലും, ആണിന്റേതാവട്ടെ പെണ്ണിന്റേതാവട്ടെ, പരമാവധി തന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പ്രദർശിപ്പിക്കാമെന്ന് തലപുകഞ്ഞാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാണം മറയ്ക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതമാണെങ്കിൽ മൃഗങ്ങളാണ് അവന്റെ നാണം മറക്കാതെ, അവയുടെ നാണം മറക്കാതെ പരസ്യമായി വെളിച്ചത്ത് കൊണ്ട് നടക്കുന്നവർ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, മനുഷ്യരെ, ശൈത്താൻ നിങ്ങളെ ഒരിക്കലും, നിങ്ങളെ ഒരിക്കലും ശൈത്താൻ നശിപ്പിച്ചു കളയരുത്, ഫിത്നയിൽ അകപ്പെടുത്തരുത്. നിങ്ങളുടെ ആദിമ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചതിലൂടെ അവരുടെ നഗ്നത ശൈത്താൻ വെളിവാക്കുവാൻ വേണ്ട പ്രവർത്തനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ചെകുത്താന്മാരുടെ ആ പ്രവർത്തനങ്ങൾ ഖിയാമത്ത് നാള് വരെ നിലനിന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കാണാത്ത രൂപത്തിൽ അവനും അവന്റെ കൂട്ടാളികളും, ശൈത്താനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നാ ജഅൽന ശയാതീന, നിശ്ചയമായും ചെകുത്താന്മാരെ നാം നിശ്ചയിച്ചിരിക്കുന്നു, ഔലിയ ആ മിത്രങ്ങളാക്കിയിരിക്കുകയാണ്. ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്തവരുടെ. അപ്പൊ സത്യവിശ്വാസം സ്വീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ പിശാച്ചില്ലെന്ന് അകന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പിശാച്ചിന്റെ കൂട്ടാളികളായ ദുർവൃത്തന്മാരായ ആളുകൾ, തെമ്മാടികൾ, ഫാസിക്കുകൾ, തോന്നിവാസികൾ, അവർ ശൈത്താന്റേതായ ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അവൻ പറയുന്ന രീതി, അവന്റെ നഗ്നതകൾ വെളിപ്പെടുത്തുവാനുള്ള കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും. ഈ ആയത്തിന്റെ ഈ പ്രത്യേകമായ ഈ വിവരണ രീതിയിൽ നിന്ന് പോലും സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞതെന്താ? വസ്ത്രത്തിന്റെ ഉപകാരം ഒന്ന് നാണം മറക്കലാണ്. നാണം മറക്കുമ്പോഴേ അലങ്കാരമാവുകയുള്ളൂ, മറക്കേണ്ടതും മറച്ചു വെക്കുന്നതിലേ അലങ്കാരമുള്ളൂ. അതേ അവസരത്തിൽ ശൈത്താൻ പറയുന്നത്, മറക്കേണ്ടതും മറയേണ്ടതുമായത് വെളിപ്പെടുത്തിയാലാണ് അലങ്കാരം, അതാണ് ഫാഷൻ, അതാണ് അലങ്കാരം, അതാണ് ഭംഗി എന്ന് ശൈത്താൻ മനുഷ്യനോട് തോന്നിപ്പിക്കുമ്പോൾ അല്ല പറയുന്നത്, മറക്കേണ്ടതും മറയേണ്ടതുമായ ഭാഗങ്ങളെ മറച്ചു വെക്കലാണ് അലങ്കാരം. വലിബാസു തഖ്‌വാ ദാലിക ഖൈർ, അത് തഖ്‌വയുടെ വസ്ത്രമുള്ളവനെ കഴിയുകയുള്ളൂ. തഖ്‌വയ അവന്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ അതവന്റെ വസ്ത്രങ്ങളിൽ നിഴലിക്കുന്നു, അതവന്റെ വേഷഭൂഷാദികളിൽ ഞാലിക്കുന്നു എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ സ്വഭാവമായി തന്നെ പറഞ്ഞത്, ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസ്സത്ർ. അല്ലാഹു റബ്ബുൽ ആലമീൻ ലജ്ജയുള്ളവനാണ്, അല്ലാഹു ലജ്ജയുള്ളവനാണ്. ആ ലജ്ജയുള്ളവനായതുകൊണ്ട് സിത്തീർ, അവൻ മറച്ചുവെക്കുന്ന സ്വഭാവമുള്ളവനുമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമം കൂടിയാണ് സിത്തീർ. സത്താർ എന്ന പ്രയോഗമല്ല, സിത്തീർ എന്ന പ്രയോഗമാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറച്ചുവെക്കുന്നവൻ, യുഹിബ്ബുൽ ഹയാ അവസ്സതർ, ലജ്ജയെ അവൻ ഇഷ്ടപ്പെടുന്നു, മറച്ചുവെക്കേണ്ടതും മറച്ചുവെക്കുന്നതും അവൻ ഇഷ്ടമാണ്.
ഇനിയും നോക്കൂ, മഹാന്മാരായ പ്രവാചകന്മാർ എത്രയേറെ ലജ്ജയുള്ളവരും തങ്ങളുടെ ശരീരത്തിൽ നിന്നൊന്നും വെളിവാകാതിരിക്കാൻ ശ്രദ്ധിച്ചവരുമായിരുന്നു എന്നതിലേക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സിത്തീറ ലാ യുറാ മിൻ ജിൽദിഹി ഷൈഉൻ ഇസ്തിഹ്യാ അം മിൻഹു റവാഹുൽ ബുഖാരി റഹിമഹുല്ലാ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന റജുലൻ, അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? ഹയ്യ, വളരെയേറെ ലജ്ജാശീലനായിരുന്നു. സിത്തീറൻ, വളരെ മറ സ്വീകരിക്കുന്നയാളായിരുന്നു. മറച്ചു വെക്കേണ്ടത് മറച്ചു വെച്ച് തന്റെ ശരീരത്തിൽ നിന്നൊന്നും വെളിവാകാതിരിക്കാൻ, ഔറത്തുകൾ വെളിവാകാതിരിക്കാൻ എത്രത്തോളം? ലാ യുറാ മിൻ ജിൽദിഹി ഷൈഉൻ ഇസ്തിഹ്യാ അമ്മിൻഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തൊലി അദ്ദേഹം പുറത്തേക്ക് കാണിക്കാറില്ല. അത്രയും ലജ്ജാശീലനായിരുന്നു മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കുറിച്ച് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, കാന അശദ്ദു ഹയാ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അശദ്ദു ഹയാഅൻ, ഏറ്റവും അധികം ലജ്ജയുള്ളയാളായിരുന്നു. അന്തപ്പുരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന, അവിടെ തന്നെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന കന്യകകളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജാശീലനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നാണമുള്ളവൻ അവന്റെ നാണം മറക്കും, നാണമുള്ളവൾ അവളുടെ നാണം മറക്കും. അതില്ലാത്തവൾക്ക് എന്തും ചെയ്യാം, ഇല്ലാത്തവനും എന്തും പ്രകടിപ്പിക്കാം. ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഇത, നിനക്ക് നാണമില്ലെങ്കിൽ ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഗൗരവത്തോടുകൂടെയുള്ള ഒരു മുന്നറിയിപ്പാണത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നഗ്നത വെളിവാക്കൽ ആണായാലും പെണ്ണായാലും വളരെ ശാപകരമായ കാര്യമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംദുറു റജുലു ഇലാ ഔറത്തിർ റജുൽ ولا المرأة إلى عورة المرأة ولا يفضي الرجل إلى الرجل في ثوب واحد ولا تفضي المرأة إلى المرأة في الثوب الواحد رواه مسلم رحمه الله. നമ്മൾ ഗൗരവത്തോട് കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ലാ യൻദുറു الرجل, ഒരു പുരുഷനും നോക്കരുത്, إلى عورة الرجل, ഒരു പുരുഷന്റെയും ഔറത്തിലേക്ക്, ഒരു പുരുഷനും ഒരു പുരുഷന്റെ ഔറത്തിലേക്ക് പോലും നോക്കരുത്. വലൽ മർഅത്തു ഇലാ ഔറത്തിൽ മർഅത്തി, ഒരു സ്ത്രീയും ഒരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് പോലും നോക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പുരുഷൻ പുരുഷന്റെ ഔറത്തിലേക്ക് പോലും നോക്കരുത് എന്ന് പറയുമ്പോൾ എതിർ ലിംഗത്തിന്റെ ഔറത്ത് കാണുന്നതും നോക്കുന്നതും എത്രത്തോളം അബദ്ധമാണ്, അപാകതയാണ്, ഗൗരവതരമായ കുറ്റമാണെന്ന് മനസ്സിലാക്കുക. ആണ് ആണിന്റെ ഔറത്ത് കാണരുത്, പെണ്ണ് പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കരുത് എന്ന് പറയുമ്പോൾ ആണ് പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കി രസിക്കുന്നത്, ആസ്വദിക്കുന്നത് എത്രത്തോളം ഗുരുതരമാണ്. പെണ്ണ് ആണിന്റെ ഔറത്തിലേക്ക് നോക്കി ആസ്വദിക്കുന്നത് എത്രത്തോളം ഗൗരവതരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല, വലാ യുഫ്ളി റജുലു ഇല റജുലി ഫീ സൗബിൻ വാഹിദിൻ, ഒരാണും ഒരാണും ഒരു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കരുത്, ഒരാണും ഒരാണും തമ്മിൽ ഒട്ടിച്ചേർന്ന് കിടക്കരുത്. വലാ തുഫ്ളിൽ മർഅത്തു ഇലൽ മർഅത്തി ഫീ സൗബിൽ വാഹിദി, ഒരു പെണ്ണും ഒരു പെണ്ണും ഒറ്റ വസ്ത്രത്തിൽ കഴിയരുത്, ഒന്നിച്ച് കിടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അധുനാധുനത്വ നിവാസങ്ങളുടെ പ്രചാരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീർഘവീക്ഷണം അവിടുന്ന് പ്രവാചകനാണ്, വരാനുള്ളതും പ്രവചിക്കുന്ന നേതാവാണ്. മയന്തിഖുവനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹി നൽകപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ ലോകത്തിന് എന്നും വലിയ വെളിച്ചത്തിന്റെ നായകനായിക്കൊണ്ട് നീക്കുതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ വന്നതും വരാനിരിക്കുന്നതുമായ സർവത്തോനിവാസങ്ങളുടെയും അടിവേര് പിഴുതെറിയുന്ന നിലക്കുള്ള നിയമങ്ങളാണ്. അതിലേക്ക് വഴിവെക്കുന്ന സർവ കവാടങ്ങളെയും മലർക്കെ കൊട്ടിയടക്കുന്ന, ആ നിലക്കുള്ള ഭദ്രമായി കൊട്ടിയടക്കുന്ന രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രത്തോളം ഗുരുതരമാണ് ഒരാളുടെ ഔറത്ത് നോക്കി ആസ്വദിക്കലെങ്കിൽ, അത് സിനിമ രൂപത്തിലാണെങ്കിലും അത് പത്രങ്ങളിലൂടെ ആണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അത് പുറത്തുവച്ച ഫ്ലക്സിലൂടെയാണെങ്കിലും എവിടെയാണെങ്കിലും വിശ്വാസികൾക്ക് അത് പാടില്ലാത്തതാണെന്ന തിരിച്ചറിവ് അവരെപ്പോഴും നേടിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ
ആലമീൻ മനുഷ്യരോട് മറയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. മറയേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കുക തന്നെ ചെയ്യണം. അതാണ് മനുഷ്യത്വം. മറയേണ്ടതും മറക്കേണ്ടതും മറച്ചു വെക്കാതെ പ്രകടിപ്പിക്കുന്നത് കാടത്തമാണ്, ഫാഷനല്ല, സംസ്കാരമാണ്, സംസ്കാരമല്ല, അത് അലങ്കാരമല്ല, മറിച്ച് അത് തനി മൃഗീയമാണ്, പൈശാചികമാണ്. ഈ ബോധം അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിലേക്ക് ഇട്ടു തരികയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ശാരീരികമായ നഗ്നതകൾ മാത്രമല്ല മറച്ചു വെക്കേണ്ടത്. മനുഷ്യരിൽ ഉണ്ടാകുന്ന പോരായ്മകളുണ്ട്, അതും അവന്റെ സ്വകാര്യതകളാണ്. മനുഷ്യരെന്ന നിലക്ക് എല്ലാവരിലും അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മനുഷ്യരും അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്. അബദ്ധങ്ങൾ സംഭവിക്കുന്നവരുടനെ പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. വ്യക്തിപരമായി പോരായ്മകളില്ലാത്തവർ ആരാണുള്ളത്? അബദ്ധങ്ങൾ സംഭവിക്കാത്ത മനുഷ്യരാരാണുള്ളത്? മഹാന്മാരായ പ്രവാചകന്മാരല്ലാതെ ആരാണങ്ങനെ അബദ്ധങ്ങളിലേക്ക് ചാടാത്തവരുള്ളത്? തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും സ്വകാര്യതകളൊക്കെ ആ മനുഷ്യരുടെ ജീവിതത്തിൽ ധാരാളം ധാരാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അത് മറച്ചു വെക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഒരാളിൽ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങൾ മറച്ചു വെക്കണം. ഏതൊക്കെ നിലക്ക് മറച്ചു വെക്കണം? സ്വയം തന്നെ മറച്ചു വെക്കണം. സ്വന്തം തന്നെയും പരസ്യപ്പെടുത്താൻ പാടില്ല. തന്റെ ജീവിതത്തിലുണ്ടായ തിന്മകളെ ആരുടെ മുമ്പിലും പരസ്യപ്പെടുത്താൻ പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അല്ലാഹു മറച്ചു വെച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നീ അത് വെളിവാക്കാൻ പാടില്ല. പലരും ഇന്ന് തിന്മകൾ ചെയ്യുകയും ആ തിന്മകളെ പിറ്റേന്ന് പരസ്യപ്പെടുത്തുകയും താനൊരു തിന്മ ചെയ്തു, താനൊരു തോന്നിവാസം ചെയ്തു എന്ന ജാള്യതയില്ലാതെ, എനിക്കാരെയും ഭയപ്പെടേണ്ടതില്ല, എനിക്കിതിന്റെ ശിക്ഷയെക്കുറിച്ചൊന്നും പേടിയില്ല, അത് വളരെ മേനിനടിച്ചുകൊണ്ട് പരസ്യപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയകളിലൂടെ പോലും തന്റേതായ മോശത്തരങ്ങളെ വിളിച്ചു പറയുന്ന, സ്വയം തന്നെ ചെയ്ത തെറ്റുകളെ പെരിപ്പിച്ച് പറയുന്ന ആളുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ വഇന്ന മിനൽ മുജാഹറത്തി അന് യഅമല അർജുലു ബില്ലൈലി അമല സുമ്മ യുസ്ബിഹു വഖദ് സതറഹുല്ലാഹു അലൈഹി فيقول يا فلان عملت البارحة كذا وكذا وقد بات يستره ربه ويصبح يكشف ستر الله عنه رواه البخاري رحمه الله كل امتي صلى الله عليه وسلم പറയാണ് എൻ്റെ സമുദായത്തിലുള്ള എല്ലാ ആളുകൾക്കും മുആഫാ പൊറുക്കപ്പെടും. എന്റെ സമുദായത്തിലെ പാപികൾക്കൊക്കെ അല്ല പൊറുത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീന പരസ്യപ്പെടുത്തുന്നവർക്കൊഴികെ, തന്റെ തിന്മകൾ പരസ്യപ്പെടുത്തുന്നവർക്കൊഴികെ, വൈന്ന മിനൽ മുജാഹറത്തി തിന്മകൾ പരസ്യപ്പെടുത്തുന്നതിൽ പെട്ടതാണ്, അന്യ അമല റജുലു ഒരാൾ ബില്ലയിൽ അമലൻ രാത്രിയിൽ ഒരു അമൽ അവനിൽ നിന്ന് വന്നു പോകുന്നു, ഒരബദ്ധം അവനിൽ നിന്ന് വന്നുപോയി, സുമ്മ യുസ്ബിഹു എന്നിട്ട് പ്രഭാതമായപ്പോൾ വഖദ് സതറഹുല്ലാഹു അലൈഹി അല്ലാഹു അത് മറച്ചു വെച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല അവനിൽ പറ്റിയ ഒരബദ്ധം, ഫയഖൂലു എന്നിട്ടോ രാവിലെയായപ്പോൾ അവൻ അവന്റെ കൂട്ടുകാരെ സമീപിച്ചിട്ട് പറയുന്നു, യാ ഫുലാൻ ആരുടെങ്കിലും പേര് വിളിച്ചിട്ട് പറയണം ഇന്നാലിന്നവനെ എന്ന് പറഞ്ഞ ആരോടെങ്കിലും, അമിൽതുൽ ബാരിഹത്ത കഥാ അവ കഥാ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് തന്റെ തിന്മകളിൽ ആനന്ദം കൊണ്ട് പറഞ്ഞ് രസിക്കുന്നവർ, അവന്റെ റബ്ബത് അവനിൽ നിന്ന് മറച്ചു വെച്ചതല്ലേ എന്നിട്ട് അവനിൽ നിന്ന് അള്ളാഹു മറച്ചു വെച്ചത് അവൻ എന്ത് ചെയ്യാണ്? യാതൊരു ജാള്യതയുമില്ലാതെ അതിൽ ഒരാനന്ദവും രസവും കണ്ടെത്തിക്കൊണ്ട് അത് പരസ്യമായി മറ്റുള്ളവനോട് പറയുകയാണ്. അങ്ങനത്തെവരോട് അള്ളാഹ് പൊറുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് മറ്റുള്ളവർക്ക് കൂടി തിന്മകൾ ചെയ്യാനുള്ള കവാടം, അതിനുള്ള ഒരു പ്രോത്സാഹനം കൂടി അവന്റേതായ പ്രവർത്തനങ്ങളിൽ അവൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് സ്വയം തന്നെ വന്നു പോകുന്ന തിന്മകളെപ്പോലും ഒരാളോടും പറയാൻ പാടില്ല. അത് കുത്തി കുത്തി ചോദിക്കാനും പാടില്ല. പലപ്പോഴും ഇന്ന് പലരും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരുപക്ഷെ ആദ്യ രാത്രി തന്നെ ഭർത്താവ് ഭാര്യയോട് പറയും, ഞാൻ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളതൊക്കെ നിന്നോട് പറയാം, നിനക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറയണം. എന്നിട്ട് നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ രാത്രി മുതൽ നമ്മളൊരു പുതിയ ആളുകളായി മാറണം എന്ന് ആത്മാർത്ഥത തൊട്ടുതീണ്ടാതെ
ഇവളുടെ ഉള്ളിലിരിപ്പ് കിട്ടാൻ, ഇവന്റെ ഉള്ളിലിരിപ്പ് കിട്ടാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്. ഇതിൽ വീണു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ അവരോരോന്ന് തുറക്കും, അങ്ങനെ അവരോരോന്ന് പറയും. ഇസ്ലാമികമല്ല, നിഷിദ്ധമാണ്, ഹറാമാണ്. ജീവിതത്തിൽ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചോ? അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് മറ്റൊരുത്തനോട് പറയേണ്ടതല്ല, മറ്റൊരുത്തനത് പൊറുക്കാനും കഴിയില്ല. മനുഷ്യൻ ഇന്നലെ ചെയ്ത പാപങ്ങളെ ഇന്ന് അച്ഛന്റെ മുമ്പിൽ പോയി കുമ്പസരിച്ച് അച്ഛോ ഞാൻ ഇന്നലെ ഇന്നത് ചെയ്തു എന്ന് പരസ്യപ്പെടുത്തുന്നത് അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല, അത് കുഫറിന്റെ സംസ്കാരമാണ്. താൻ ചെയ്ത തിന്മകളെ മറ്റൊരാളുടെ മുമ്പിൽ പറഞ്ഞിട്ടെന്ത് കാര്യം? അവനത് പൊറുക്കാൻ കഴിയുമോ? അവനതൊരിക്കലും പുറത്തു തരാൻ കഴിയുമോ? പാപം പൊറുക്കുന്നവൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലാണെങ്കിൽ അയാളുമായി പൊരുത്തപ്പെടിയിക്കുക എന്നതെങ്കിലും വിചാരിക്കാമായിരുന്നു. ഇതൊന്നുമല്ല. തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഇന്നലകളെ പരസ്യപ്പെടുത്തൽ ഹറാമാണ്. അത് റബ്ബിനോട് പറയുക, റബ്ബിനോട് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഖേദിക്കുക. സൂറത്തു ത്വാഹയിലൂടെ അല്ല പഠിപ്പിച്ചു, ഞാൻ ഏറെ പൊറത്തു കൊടുക്കുന്നവൻ തന്നെയാണ്. ലിമൻ താബ, ഖേദിച്ചു മടങ്ങുന്നവർക്ക്, ആമന, വിശ്വാസം സ്വീകരിച്ചവർക്ക്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക്, സുമ്മഹത്തതാ, പിന്നീട് അതിനനുസരിച്ച് നേരെ ചൊവ്വയങ്ങ് ജീവിതം ക്രമീകരിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നവർക്ക്. അപ്പൊ തിന്മകൾ ആരുടെ മുമ്പിലും പരസ്യപ്പെടുത്താൻ അനുവാദമില്ല. അത് അല്ലാഹുവിനോട് പറയുക, അവനാണ് പൊറുക്കേണ്ടത്, അവനാണ് ഗഫൂർ, അവനാണ് ഗഫാർ. അതുകൊണ്ട് ഒരു നിലക്കും ആരുടെ മുമ്പിലും അവരവരുടെ തിന്മകൾ പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന തത്വം കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും മറച്ചുവെക്കണം. അല്ലാഹുവാണ് പൊറുക്കുന്നവൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ നാളെ പരലോകത്ത് അതേ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതെന്താണ്? സ്വന്തം പാപങ്ങൾ മാത്രമല്ല മറ്റൊരു മുസ്ലിമിന്റെ സ്വകാര്യതകൾ പോലും പരസ്യപ്പെടുത്താതിരിക്കലാണ് വേണ്ടത്. മറച്ചുവെക്കണം. മൻസത്തറ മുസ്ലിമ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പാപങ്ങളെ പോരായ്മകളെ മറച്ചുവെച്ചാൽ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, ഇഹത്തിലും പരത്തിലും അല്ലാഹു അവന്റേതും മറച്ചുവെക്കും. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകമുണ്ട്, അൽ മുഅ്മിനു യസ്തുറു വയൻസഹു. ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം എന്താണ്? തന്റെ ഒരു സഹോദരനില്ലെന്ന ഒരു തിന്മ അയാൾക്ക് മനസ്സിലായാൽ അത് കൊട്ടിപ്പാടലല്ല, അയാളോട് ഉപദേശിക്കും ഗുണകാംക്ഷയോടെ, സ്വകാര്യമായി അയാളോട് പറയും, അത് മറച്ചുവെക്കും. അതേ അവസരത്തിൽ മുനാഫിക്കും മറ്റുള്ളവനും എന്തു ചെയ്യും? അത് പരസ്യമാക്കി അവഹേളിക്കാൻ നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ മഅശറ മൻ ലാമന ബിലിസാനിഹി, നാവ് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന സമൂഹമേ, ഹൃദയത്തിലേക്ക് ഈമാൻ കയറിയിട്ടില്ലാത്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീന വലാ തത്തബിഉ ഔറാതിഹിം, മുസ്ലിമീങ്ങളുടെ പോരായ്മകളുടെ പിന്നാലെ നിങ്ങൾ ചികഞ്ഞന്വേഷിച്ച് നടക്കരുത്. അവരുടെ പോരായ്മകളുടെ പിന്നാലെ ചികഞ്ഞന്വേഷിച്ച് ആര് നടന്നാലും തന്റെ പോരായ്മകളുടെ പിന്നാലെ അല്ലാഹുവും ഉണ്ടാകും. അല്ല ഒരാളുടെ പോരായ്മയെ പിന്തുടർന്നാൽ വീട്ടിന്റെ അകത്തൊളിച്ചിരുന്നാലും അവൻ വഷളാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്, ഒരാളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള സ്വകാര്യങ്ങളെ അത് പരസ്യപ്പെടുത്താതിരിക്കൽ അമാനത്താണ് എന്ന്. ഡോക്ടർമാരുടെ അടുക്കൽ പല രോഗികളും വരും. ആ രോഗികൾ അവരുടേതായ ആളറിയാൻ ഇഷ്ടമില്ലാത്ത പല സ്വകാര്യതകളും പങ്കുവെക്കും. ഒരു ഡോക്ടർ പിന്നീട് അത് വിളിച്ചു പറഞ്ഞാലോ? ഒരു ഡോക്ടർ പിന്നെ അത് പരസ്യപ്പെടുത്തിയാലോ? അത് അമാനത്തിനെ വഞ്ചിക്കലാണ്. ഒരു കൌൺസിൽ ചെയ്യുന്ന ഒരാളുമായിട്ട് മുശാവറ നടത്താൻ, തന്റേതായ പ്രശ്നങ്ങളോട് ഒരാളോട് മുശാവറ നടത്താൻ ചെന്ന ഒരു സഹോദരൻ, ഇയാളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിലപ്പോ ചില കാര്യങ്ങളുടെ പോരായ്മകൾ പറയും. അത് പരസ്യപ്പെടുത്താൻ പാടില്ല, അത് അമാനത്താണ്. അതുപോലെ തന്നെ ഫത്വ നൽകുന്ന പണ്ഡിതന്മാരോട് പലരും ഫത്വയുടെ ആവശ്യാർത്ഥം പല സ്വകാര്യതകളും ചോദിക്കും. എനിക്കിന്ന പ്രശ്നമുണ്ട്, അത് ഇന്നയാൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പിന്നെ ആ ഫത്വ നൽകിയ ആൾ വിളിച്ചു പറയാൻ പാടുണ്ടോ? ഇല്ല, എല്ലാം അമാനത്താണ്. നാം ഒരാളോടൊരു കാര്യം പറയുമ്പോൾ താങ്കൾ ഇതൊരാളോടും പറയരുതെന്ന് വാചികമായി പറയുന്നത് അമാനത്താണ്. ഒരാൾ സ്വകാര്യമായി പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ആ സാഹചര്യത്തിൽ എന്ന് തന്നെ മനസ്സിലാക്കാം, ഇതും ഒരു അമാനത്താണെന്ന്. ഇങ്ങനെയൊക്കെ മറച്ചുവെക്കേണ്ടതും
വെക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാളെ പരലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്തരത്തിലുള്ള സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളുടെ ഗോപ്യതകളെ മറച്ചു വെക്കുന്ന അത്തരത്തിലുള്ള മുഅ്മിനുകളോട് അവർ ചെയ്തിട്ടുള്ള പാപങ്ങളെ മറച്ചു വെച്ച് പുറത്തു കൊടുത്തുകൊണ്ട് അല്ലാഹു അവനോട് വലിയ കരുണ കാണിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റബ്ബ് നിങ്ങളോട് നാളെ പരലോകത്ത് വളരെ അടുത്തു വരും, സത്യവിശ്വാസികളോട് അടുത്തു നിൽക്കും അല്ലാഹു. എന്നിട്ട് അവന്റെ സമ്പൂർണമായ മറയും സുരക്ഷിതത്വവും അവന് നൽകിയിട്ട് ആരാരും അറിയാതെ റബ്ബവനോട് ചോദിക്കും, അഅമിൽത കദാ വകദാ, നീ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? ഫയഖൂലു നഅം, അപ്പൊ വിശ്വാസി പറയും, അതെ റബ്ബെ ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. വയഖൂലു, വീണ്ടും അല്ലാഹ് ചോദിക്കും, അഅമിൽത കദാ വകദാ, നീ ഇന്ന ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? ഫയഖൂലു, അപ്പോൾ ഈ മനുഷ്യൻ പറയും, നഅം, അതെ. ഫയുഖരിറുഹു, അവനൊരു മുഴുവനും അംഗീകരിച്ചു കൊടുക്കും, അല്ലാഹ് ഞാൻ ചെയ്തതാണ്, ഞാൻ അംഗീകരിക്കുന്നു. അവൻ ഉറപ്പായി ഞാൻ നരകത്തിലേക്ക് പോവുകയാണ്, ഞാൻ നരകത്തിലേക്കുള്ള തനിക്കുള്ള എല്ലാ അവകാശങ്ങളും നരകത്തിലേക്കാണ് എന്ന് ബോധ്യമാകുന്ന നേരത്ത് സുമ്മയഖൂൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മുഅ്മിനായ മനുഷ്യനോട് പറയും, ഇന്നീ സതർത്തു അലൈക ഫിദ്ദുനിയാ വഅന അഗ്ഫിറുഹാ ലക അൽയൗം, ഇതാ നിന്നിൽ നിന്ന് വന്നിട്ടുള്ള ആ പാപങ്ങളൊക്കെ ദുനിയാവിൽ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല, ഞാനതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അത് മുഴുവനും ഞാൻ നിനക്ക് പൊറുത്തു തരികയും ചെയ്തിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഗുണം സിത്തീർ, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ആ ഗുണമാണ്. അവൻ മറച്ചു വെക്കും, അവൻ അനുഗ്രഹിക്കും. ആ നിലയ്ക്ക് സമൂഹത്തോട് അല്ലാഹു തആല ഓരോ വ്യക്തിയോടും അവൻ മറച്ചു വെക്കേണ്ട അവന്റെ നഗ്നതയും അവന്റെ പോരായ്മകളും മറ്റുള്ളവന്റെ പോരായ്മകളും സ്വകാര്യതകളും ആ നിലയ്ക്ക് ഇസ്ലാമികമായ റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആ നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ റബ്ബിൽ നിന്നുള്ള കാരുണ്യം എല്ലാവരിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ കാരുണ്യം ആ നിലക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله الله വേസൂച്ചിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിരന്തരമായി ഉപേക്ഷ വരുത്താതെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവത്തിൽ നമുക്ക് കാണാം. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഉ ഹൗലൈ ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെ പറയാൻ പോകുന്ന ഈ പ്രാർത്ഥനകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉപേക്ഷ വരുത്താറേയില്ല. മുടക്കം വരാതെ രാവിലെയും വൈകുന്നേരവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ പറയുന്ന ദുആ ദുആയിരുന്നിട്ടുണ്ട്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറാ, اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي, اللهم استر عوراتي وامن روعاتي, اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي, واعوذ بعظمتك ان اغتال من تحتي. صلى الله عليه وسلم ഉപേക്ഷ വരുത്താതെ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ,
ഇന്നി അസ്അലുക ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഫിയത സൗഖ്യം ചോദിക്കുന്നു സൗഖ്യം ചോദിക്കുന്നു ഫിദ്ദുനിയാ വല്ലാഖിറ ഇഹത്തിലും പരത്തിലും സുഖം നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ അല്ലാഹുവേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു വല്ലാഫിയത സുഖത്തെയും ചോദിക്കുന്നു ഫീ ദീനി എന്റെ ദീനിന്റെ കാര്യത്തിൽ വദുന്യായ എന്റെ ദുന്യാവിലും വാഹിലി എന്റെ കുടുംബത്തിലും വമാലി എന്റെ സമ്പത്തിലും അല്ലാഹുമ്മ സ്തുർ ഔറാതി അല്ലാഹുവേ എന്റെ പോരായ്മകളെ നീ മറച്ചുവെക്കണമേ അല്ലാഹുമ്മ സ്തുർ ഔറാതി എന്റെ പോരായ്മകളെ എന്റെ നഗ്നതകളെ നീ മറച്ചുവെക്കണമേ വആമിൻ റൗആതി എനിക്ക് ഭയം തോന്നുന്ന കാര്യങ്ങളിലെല്ലാം നീ എനിക്ക് നിർഭയത്വം തരണേ അല്ലാഹുമ്മ ഹഫ്ളിനി അല്ലാഹുവേ നീ എന്നെ കാത്തു രക്ഷിക്കണമേ മിൻ ബൈനി യദയ്യ എന്റെ മുന്നിലൂടെയും വമിൻ ഖൽഫി എന്റെ പിന്നിൽ നിന്നും വഅൻ യമീനി എന്റെ വലതുവശത്തു നിന്നും വഅൻ ശിമാലി എന്റെ ഇടതുവശത്തു നിന്നും വമിൻ ഫൗഖി എന്റെ മുകളിൽ നിന്നും വഅഊദു ബിഅളമതിക നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അന്നുഗതാൽ ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ ചതിക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ ദ്രോഹിക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്ന് മിൻ തഹ്തി എന്റെ അടിഭാഗത്തു നിന്നും ഇബ്നു മാജാ അബൂ ദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ് സഹോദരങ്ങളെ എല്ലാ ദിവസവും അതേ കഴിഞ്ഞ ഒരു ഖുത്ബയിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷം തോന്നുന്നു നൂറുകണക്കിന് സഹോദരന്മാര് അത് കേട്ടതിന്റെ ശേഷം അത് സ്വയം പഠിച്ചവരുണ്ട് അർത്ഥം പഠിച്ചവരുണ്ട് ചൊല്ലി വരുന്നവരുണ്ട് അത് പ്രചരിപ്പിക്കുന്നവരുണ്ട് അതിന്റെ പ്രചാരകരായവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ സഹോദരങ്ങളെ കൃത്യമായി മുസ്ലിമീങ്ങൾ ചൊല്ലേണ്ടുന്ന ആശയമറിഞ്ഞുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിങ്കൽ നമുക്ക് കാവലി കിട്ടുന്ന ദുആയാണ് ആഫിയത്ത് തരണേ അല്ലാഹ് ആരോഗ്യം ദുനിയാവിലും ആഖിറത്തിലും സുഖം തരണേ മാപ്പ് തരണേ എന്റെ ദീനിനെ രക്ഷിക്കണേ എന്റെ ദീനിൽ എനിക്ക് സൗഖ്യം തരണം എന്ന് പറഞ്ഞാൽ എന്റെ ദീനിൽ എന്റെ ദീനൊന്നും നഷ്ടപ്പെടരുത് എന്റെ ആദർശത്തിനൊരു തകരാറും സംഭവിക്കരുതേ ഞാൻ ശിർക്കിലേക്ക് എത്തരുത് ഞാൻ കുഫറിലേക്ക് എത്തരുത് ഞാൻ നിഫാഖിലെത്തരുത് ഞാൻ തമ്മാടിയാവരുത് ഞാൻ ഫാസിഖാവരുത് ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തവനാകരുത് ഞാൻ മോശപ്പെട്ടവനാകരുത് എന്റെ ദീന് നഷ്ടപ്പെട്ടു പോകരുത് എന്റെ ദീന് രക്ഷിക്കണേ എന്റെ ദുന്യാവിലും കാവലി തരണേ എന്റെ ദുന്യാവിൽ നീ എനിക്ക് ആരോഗ്യവും ആഫിയത്തും ിൽ നിന്നുള്ള വിട്ടുവീഴ്ചയും തരണം വാഹിലീവമാലീ എന്റെ ഭാര്യയും എന്റെ മക്കളും അടങ്ങുന്ന എന്റെ കുടുംബം അവർക്കും മാഫിയത്ത് കൊടുക്കണം അവരോടും വിട്ടുവീഴ്ച ചെയ്യണം വമാലീ എന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കരുത് റബ്ബേ അത് നഷ്ടപ്പെട്ടു പോകരുത് അത് കത്തിപ്പെട്ട് അത് തീ കത്തലിൽ ഏർപ്പെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്തിൽപ്പെട്ടുകൊണ്ടോ നഷ്ടം വന്നു പോകരുത് എന്റെ സമ്പത്തിനെ നീ കാക്കണം പിന്നെ പറയുന്നതാണ് അല്ലാഹുമ്മ സ്തുർ ഔറാതി നിന്റെ ഔറത്തുകൾ നീ മറച്ചു വെക്കണം രണ്ട് വ്യാഖ്യാനം അവിടെ പണ്ഡിതന്മാർ കൊടുത്തു ഒന്ന് എന്റെ പോരായ്മകൾ റബ്ബേ നീ മറച്ചു വെക്കണം ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്നിൽ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളുണ്ട് അല്ലോ നീ അതൊക്കെ മറച്ചു വെക്കണേ ദുന്യാവിലും ആലോകരറിഞ്ഞ് വഷളാവരുത് ആഹ്റത്തിലും ജനകോടികളുടെ മുമ്പിൽ ഞാൻ വഷളാവരുത് സംഭവിച്ചതൊക്കെ സംഭവിച്ചുറബേ ഇനി ഞാൻ അതിലേക്കുള്ള അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇനി ഞാൻ മടങ്ങൂല അങ്ങനെ എന്റെ എന്തൊക്കെ പോരായ്മകളുണ്ടോ അത് മുഴുവനും നീ മറച്ചു വെക്കണമേ അതുപോലെ തന്നെ എന്റെ ഔറത്തൊന്നും വെളിവാകരുത് അതാണും പെണ്ണും പറയുമ്പോ സൂക്ഷിക്കണം ഔറത്ത് വെളിവാകരുത് എന്നുകൂടി പ്രാർത്ഥനയുണ്ട് തന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കൽ അനുവദനീയമല്ലാത്തതൊന്നും ആരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തത് ഒരാളും മനഃപൂർവ്വം വെളിപ്പെടുത്തുന്നത് വലിയ കുറ്റമാണല്ലോ അപ്പൊ അറിയാതെ പോലും തന്റെ ഔറത്ത് വെളിവാകാതെ മറച്ചു വെക്കണേ അല്ലോ വആമിൻ റൗആതീ
അതെ എന്റെ എല്ലാ രൂപത്തിലുള്ള ഭയങ്ങളിൽ നിന്നും എനിക്ക് നിർഭയത്വം തരണേ. എന്തൊക്കെ ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഭയങ്ങളിൽ നിന്നൊക്കെ നീ എനിക്ക് നിർഭയത്വം തരണം. ഇനി അതാ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചോദിക്കുന്നത് കേട്ടോ, അല്ലാഹുമ്മ ഹഫ്ളീനീ, നീ എന്നെ കാത്തുകൊള്ളണേ. മിൻബൈനി അതയ്യാ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും, വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും, മുകളിൽ നിന്നും താഴെ നിന്നും. രണ്ട് വ്യാഖ്യാനം അവിടെയുമുണ്ട്. മുന്നിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാം, പിന്നിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാം, വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും മുകളിൽ നിന്നുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം. അതെ, രാവിലെ താഴെ നിന്നും അപകടങ്ങൾ ഉണ്ടാകാം. ഭൂമി കുലുക്കം പോലെയുള്ള, വീഴ്ച പോലെയുള്ള പലതും ഉണ്ടാകാം. ഏത് നിലക്കുള്ള അപകടങ്ങളും ഉണ്ടാകാം. അതിനേക്കാളുപരി ശൈത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത് മുന്നിലൂടെ വരും, പിന്നിലൂടെ വരും, വലതുവശത്തിലൂടെ വരും, ഇടതുവശത്തിലൂടെ വരും. നാനാമാർഗത്തിലൂടെയും ശൈത്താൻ നമ്മെ നശിപ്പിക്കാൻ നോക്കുമ്പോ അതുകൂടി മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കണം. റബ്ബേ, നിന്റെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞയെടുത്ത ശൈത്താൻ എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണ്, അവനിൽ നിന്നുള്ള കാവൽ നീ തരണേ അല്ലാഹ്. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان اغتال من تحتي. ഇതൊക്കെ മുസ്ലിമീങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ കാവലുകളാണ്, പ്രൊട്ടക്ഷനാ, നമുക്കുള്ള സുരക്ഷകളാണ്. ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം, പാലിക്കണം, അക്ഷര തെറ്റുകൂടാതെ പഠിച്ച്, അർത്ഥവും ആശയവും ഗ്രഹിച്ച്, ഇടതടവില്ലാതെ മറക്കാതെ പ്രഭാത പ്രദോഷങ്ങളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ കാവലുണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വലിയ അർത്ഥവത്തായ ആ ഉപദേശത്തെ നാം സ്വീകരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പോരായ്മകളെയും രണ്ട് ലോകത്തും മറച്ചു വെച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ഒന്നുപോയ വീഴ്ചകൾ അല്ലാഹു പൊറത്തു തരുമാറാകട്ടെ. അവന്റെ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അസുഖമായി കിടക്കുന്നുണ്ട്, മക്കൾ രോഗികളായവരുണ്ട്, സഹോദരിമാർ രോഗികളായവരുണ്ട്, മാതാപിതാക്കൾ രോഗികളായവരുണ്ട്, പലരുമുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് എല്ലാം നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ലഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാളിൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദീനാ മിനൻ നാർ. റബ്ബന اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.